നമസ്കാരം, എല്ലാവർക്കും ഗാഡ്ജറ്റ് സൂൺ മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് MI Band 4 കുറച്ച് ഹിഡൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ്. സോ ഇതിൻ്റെ അകത്ത് ഒരു 5 ഫീച്ചർ ഉണ്ടായിരുന്നു, അതിൻ്റെ അകത്ത് നിന്ന് ഞാൻ ഒരു ഫീച്ചർ ക്യാൻസൽ ചെയ്തു. കാരണം അതെല്ലാവർക്കും ഉപകാരപ്രദം ആവുന്നതുമല്ല, അതുമാത്രമല്ല അതിനകത്ത് കുറച്ച് ബഗുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇടയ്ക്ക് വർക്കാവും, ഇടയ്ക്ക് വർക്കാവാണ്ടിരിക്കാം, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. സോ 4 ഫീച്ചേഴ്സാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. സോ നമുക്ക് വൈകിപ്പിക്കാതെ തന്നെ ആദ്യത്തെ ഫീച്ചറിലേക്ക് കടക്കാം. നമ്മുടെ ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് മീ ഫിറ്റ് ആപ്ലിക്കേഷൻ, അതായത് ആപ്ലിക്കേഷനിൽ തന്നെ കുറച്ച് വാച്ച് ഫേസസ് അവൈലബിൾ ആണ്. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കസ്റ്റം ആയിട്ടുള്ള വാച്ച് ഫേസസ് ആഡ് ചെയ്യാനായിട്ട് പറ്റും. സോ അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം നിങ്ങൾ നിങ്ങളുടെ മീ ഫിറ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക. മീ ഫിറ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുന്ന സമയത്ത് നിങ്ങളെ ഹോം പേജിലേക്ക് ആയിരിക്കും കൊണ്ടുപോവുക. അവിടെ നിന്ന് പ്രൊഫൈൽ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. ആ ഒരു പ്രൊഫൈൽ എന്ന് പറഞ്ഞ സെക്ഷൻ ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് മീ സ്മാർട്ട് ബാൻഡ് 4 എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ബാൻഡ് ഡിസ്പ്ലേ സെറ്റിംഗ്സ്, ആ ബാൻഡ് ഡിസ്പ്ലേ സെറ്റിംഗ്സ് എടുക്കുക. ബാൻഡ് ഡിസ്പ്ലേ സെറ്റിംഗ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി ഇതിൻ്റെ അകത്ത് ഡിഫോൾട്ട് ായിട്ടുള്ള കുറച്ച് ബാൻഡ് ഫേസസ് കാണാനായിട്ട് പറ്റും. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് തന്നെ നിങ്ങൾക്ക് കസ്റ്റം എന്ന് പറഞ്ഞിട്ട് കാണും. അപ്പോൾ നിങ്ങൾ ആ കസ്റ്റം ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 ഡിസൈൻസ് അവൈലബിൾ ആണ്. അതിൻ്റെ അകത്ത് നിന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡിസൈൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ചേഞ്ച് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ ആ ഭാഗം ക്ലിക്ക് ചെയ്യാം. അത് കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഗാലറിയിലുള്ള ഏതെങ്കിലും ഒരു ഫോട്ടോസോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫോട്ടോ എടുക്കാനോ സാധിക്കും. അപ്പോൾ ഞാനിവിടെ ഗാലറിയിലുള്ള ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാണ്. ഞാൻ എൻ്റെ ഗാലറിയിലുള്ള ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കുറച്ച് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് പറ്റും, നിങ്ങൾക്ക് അതിനെ ക്രോപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഏറ്റവും മുകളിലായിട്ടുള്ള ഒരു ടിക് മാർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രോസസ്സിംഗ് എന്ന് കാണിക്കും. അപ്പോൾ പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ചെറിയൊരു പ്രിവ്യൂ കാണാനായിട്ട് പറ്റും, എങ്ങനെയായിരിക്കും നിങ്ങളുടെ വാച്ചിൽ ആ ഒരു ഫോട്ടോ കാണാൻ പറ്റുക എന്നുള്ളതൊരു പ്രിവ്യൂ. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് സിങ്ക് വാച്ച് ഫേസ് എന്ന് പറഞ്ഞ ഭാഗം ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അത് കംപ്ലീറ്റ് ആവുന്ന വരെ വെയിറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വാച്ച് ഫേസിൽ നിങ്ങൾ ഏതൊരു ബാക്ക്ഗ്രൗണ്ട് ആണോ ആഡ് ചെയ്തത് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കാണാനായിട്ട് പറ്റും. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഗ്രൂപ്പ് ഫോട്ടോയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോട്ടോസോ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു തരത്തിൽ നിങ്ങൾക്ക് ബാൻഡ് യൂസ് ചെയ്യാവുന്നതാണ്. സോ നമ്മുടെ രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് സെൽഫി ബട്ടൺ. അതായത് നിങ്ങൾക്ക് നിങ്ങൾ ഫോണൊക്കെ ഉപയോഗിച്ച് സെൽഫി എടുക്കുന്ന സമയത്ത് എപ്പോഴും ചിലരിൽ നേരിടുന്ന പ്രശ്നമാണ് അത് ക്ലിക്ക് ചെയ്യാനായിട്ട് വിരലിന് നീളം കാണൂല, അല്ലെങ്കിൽ ഷെയ്ക്കായി പോകും, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാമറയുടെ ഷട്ടർ ബട്ടൺ നിങ്ങൾക്ക് നിങ്ങളുടെ MI Band 4 ഫോണിൽ നിന്ന് അസസ് ചെയ്യാനായിട്ട് പറ്റും. വളരെ സിമ്പിളാണ്. 2 ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് സ്റ്റോക്കായിട്ട് വരുന്ന ക്യാമറ ആപ്ലിക്കേഷനിൽ വർക്കാവില്ല. നിങ്ങൾ ഓപ്പൺ ക്യാമറ എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാമറ ആപ്ലിക്കേഷൻ ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്യണം. അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ബാൻഡ് സെൽഫി എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷനും കൂടി ഡൗൺലോഡ് ചെയ്യണം. ഈ 2 ആപ്ലിക്കേഷൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ബാൻഡ് സെൽഫി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഇൻ്റർഫേസ് ആണ്. ഇവിടെ കണക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പച്ച ബട്ടണും കാണാൻ പറ്റും. മാക്ക് എന്ന് പറഞ്ഞിട്ട് ഏറ്റവും മുകളിലായിട്ടൊരു കുറേ നമ്പേഴ്സും കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ മീ ബാൻഡിലേക്ക് പോവാം. മീ ബാൻഡിൻ്റെ ഏറ്റവും താഴത്തേക്ക് വന്ന മോർ എന്ന് പറഞ്ഞ സെറ്റിംഗ്സ് എടുത്തതിന് ശേഷം അതിൻ്റെ അകത്ത് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്. ആ സെറ്റിംഗ്സ് എടുത്തതിന് ശേഷം ഏറ്റവും താഴേക്ക് പോകുന്ന സമയത്ത് എബൌട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം കാണാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് ബ്ലൂടൂത്ത് അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടൊരു കാണാൻ പറ്റും. DF20 എന്നൊക്കെ പറഞ്ഞിട്ട് കാണാനായിട്ട് പറ്റും. ആ ബ്ലൂടൂത്ത് അഡ്രസ്സ് നിങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷനിലെ മാക്ക് എന്ന് പറഞ്ഞ് കിടക്കുന്ന ഭാഗത്ത് ടൈപ്പ് ചെയ്തെടുക്കണം. ടൈപ്പ് ചെയ്തതിന് ശേഷം ഈ പച്ച ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വാച്ചുമായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ കണക്റ്റ് ആവും. കണക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ബാക്കിയെല്ലാം ഭയങ്കര സിമ്പിളാണ്. ജസ്റ്റ് ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓപ്പൺ ക്യാമറ എന്ന് പറഞ്ഞ ക്യാമറ ആപ്ലിക്കേഷൻ എടുക്കുക. ക്യാമറ ആപ്ലിക്കേഷൻ എടുത്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ മീ ബാൻഡിൻ്റെ മോറിൽ തന്നെ വീണ്ടും പോവുക. മോറിൽ വീണ്ടും പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ഒരു മ്യൂസിക് കൺട്രോൾ കാണാനായിട്ട് പറ്റും. അലാറം കഴിഞ്ഞിട്ട് മ്യൂസിക് കൺട്രോൾ എന്ന് പറഞ്ഞിട്ട് ആ മ്യൂസിക് കൺട്രോൾ എടുക്കുക. എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ മ്യൂസിക്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് നമ്മുടെ ക്യാമറ ആപ്ലിക്കേഷനിൽ ഫോട്ടോ എടുക്കും. നിങ്ങൾ ആ മ്യൂസിക് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കാനായിട്ട് പറ്റും. സോ അത് നിങ്ങൾക്ക് സെൽഫിയിലും യൂസ് ചെയ്യാനായിട്ട് പറ്റും, അല്ലാണ്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ നിങ്ങൾക്ക് വേറൊരാൾ നിങ്ങൾക്ക് ഫോട്ടോ എടുത്ത് തരാനില്ലാത്ത സമയത്ത് ഇതെല്ലാം ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. സോ മാക്സിമം ട്രൈ ഔട്ട് ചെയ്യുക. സോ നമുക്ക് അടുത്ത ഫീച്ചറിലേക്ക് പോവാം. MI Band 4 ഗൂഗിൾ മാപ്പ് നിങ്ങൾക്ക് ആക്ടിവേറ്റ് ആക്കാനായിട്ട് പറ്റും. സോ ഇതിനും നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ്റെ സഹായം ആവശ്യമാണ്. ഇതൊരു പെയ്ഡ് ആപ്ലിക്കേഷൻ ആണ്. നോട്ടിഫൈ എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷൻ്റെ ഹെൽപ്പോട് കൂടിയാണ് നമ്മൾ ഈ ഒരു ഫീച്ചർ എനേബിൾ ചെയ്യുന്നത്. ഇത് എനേബിൾ ചെയ്യുന്നത് പറഞ്ഞു തരുന്നതിന് മുന്നേ ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് ഈ ഒരു സാധനം എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ MI Band 4 ചാർജ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഡ്രോപ്പാകും. അതായത് നിങ്ങൾക്ക് എത്ര ബാക്കപ്പ് ആണോ കിട്ടിയിരുന്നത് അതിനനുസരിച്ച് ബാക്കപ്പ് കിട്ടണമെന്നില്ല. സോ അതെപ്പോഴും മൈൻഡിൽ വെച്ചിരിക്കുക. സോ ഇത് ചെയ്യാനായിട്ട് ജസ്റ്റ്
ജസ്റ്റ് ഈ നോട്ടിഫൈ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഇതൊരു പെയ്ഡ് ആപ്ലിക്കേഷൻ ആണ്, ഞാൻ ഒരു ഓൾട്ടർനേറ്റീവ് ലിങ്ക് കൊടുത്തിരിക്കാം, അതൊരു അൺലോക്ക്ഡ് വേർഷൻ ആണ്, തരാൻ പാടില്ലാത്തതാണ്, എന്നാലും തരാം. സോ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക, ഈ ഒരു ആപ്ലിക്കേഷനുമായിട്ട് കണക്റ്റ് ആവും. അതിനുശേഷം ഈ ആപ്ലിക്കേഷനിൽ കുറച്ച് പെർമിഷൻസ് ഒക്കെ ചോദിക്കും, ആ ഒരു പെർമിഷൻസ് ഒക്കെ എല്ലാം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും സൈഡിലായിട്ട് ഒരു മെസ്സേജിൻ്റെ ഐക്കൺ കാണാൻ പറ്റും, ആ ഒരു മെസ്സേജിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ആ മെസ്സേജിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് മാപ്പ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും, രണ്ടാമത്തെ ഓപ്ഷൻ. ആ മാപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം അത് എനേബിൾ ചെയ്യുക. ആദ്യം നിങ്ങൾ എനേബിൾ ചെയ്യുന്ന സമയത്ത് അവിടെ പിക്ചർ എന്ന് പറയുന്ന സാധനം എനേബിൾഡ് ആയിരിക്കില്ല, സോ അത് ആ പിക്ചർ എന്ന് പറയുന്ന സാധനവും കൂടി എനേബിൾ ചെയ്തിരിക്കണം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് മാപ്പ്, അതായത് നിങ്ങളുടെ ഫോണിലെ പ്രീ ഇൻസ്റ്റോൾഡ് ആയിട്ടുള്ള മാപ്പ് ഓപ്പൺ ആക്കുക. മാപ്പ് ഓപ്പൺ ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് എവിടെയാണോ പോവേണ്ടത് ആ ഭാഗം ഡയറക്റ്റ് ചെയ്യുക. ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് MI Band 4 ഡിസ്പ്ലേയിൽ നിങ്ങൾക്ക് ഈ മാപ്പ് കാണാനായിട്ട് പറ്റും. സോ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ഫോൺ എടുത്ത് നോക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് മാപ്പിനകത്ത് തന്നെ അറിയാൻ പറ്റും എവിടെയൊക്കെ ടേൺ എടുക്കണം, എവിടെയൊക്കെ തിരിയണം എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും. വളരെ അടിപൊളി ഫീച്ചറാണ്. സോ നിങ്ങൾക്ക് ഇതിനകത്ത് എഴുതി കാണിക്കുന്നതും എനേബിൾ ചെയ്യാം, അതുമാത്രമല്ല നിങ്ങൾക്ക് ഈ ഒരു മാപ്പ് മൊത്തത്തിൽ ഇതിനകത്ത് വരണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും എനേബിൾ ചെയ്യാനായിട്ട് സാധിക്കും. സോ നിങ്ങൾക്കൊരു ടിപ്പ് തരികയാണെങ്കിൽ, ഞാൻ ഒരിക്കലും ആ ഒരു മാപ്പിൻ്റെ സ്ക്രീന് മൊത്തത്തിൽ നമ്മുടെ വാച്ചിലേക്ക് ആക്കാനായിട്ട് റെക്കമെൻഡ് ചെയ്തില്ല, കാരണം അത് നിങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റില്ല, എങ്ങോട്ട് ടേൺ എടുക്കണമെന്ന് കാണാനൊന്നും വ്യക്തമായിട്ട് കാണാനൊന്നും പറ്റില്ല. ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന അതിനകത്ത് എഴുതി കാണിക്കുന്ന രീതിക്ക് കൊണ്ടുപോകുന്നതായിരിക്കും, അത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്, നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ പോകാനായിട്ട് പറ്റും. അതിനകത്ത് കറക്റ്റായിട്ട് എഴുതി കാണിക്കുന്നുണ്ടാവും ഇത്ര മീറ്ററിൽ നിങ്ങൾ ലെഫ്റ്റ് എടുക്കണം, ഇത്ര മീറ്ററിൽ നിങ്ങൾക്ക് റൈറ്റ് എടുക്കണമെന്നുള്ളത്. സോ അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ ഈ ഒരു ഫീച്ചർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തന്നെയാണ് കരുതുന്നത്. നമ്മുടെ അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് വാച്ച് ഫേസസ്. നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് MI Fit ആപ്ലിക്കേഷൻ്റെ അകത്ത് കുറച്ച് വാച്ച് ഫേസസ് കിട്ടുന്നുണ്ട്. ഞാൻ ഇന്ന് കമ്മ്യൂണിറ്റി ടാബിൽ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു, അയൺമാൻ്റെ ഒരു വാച്ച് ഫേസ് ഞാൻ യൂസ് ചെയ്യുന്നത്. അങ്ങനത്തെ വാച്ച് ഫേസസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ കഴിഞ്ഞ ഫീച്ചറിൽ പറഞ്ഞിരുന്ന നോട്ടിഫൈ ആപ്ലിക്കേഷനിലൂടെയും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല വാച്ച് ഫേസ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനിലൂടെയും കിട്ടുന്നുണ്ട്. നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ നോട്ടിഫൈ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയതിന് ശേഷം ആ ഒരു മെസ്സേജ് എന്ന് പറയുന്ന ആ ഒരു സിമ്പിളിൻ്റെ അടുത്ത് തന്നെ ഒരു രണ്ട് വര കാണാം, മൂന്ന് വര കാണാൻ പറ്റും. ആ ഒരു മൂന്ന് വരയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബട്ടൺ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻസ് വരും, അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വാച്ച് ഫേസസ് എന്ന് പറഞ്ഞിട്ട് കാണാനായിട്ട് പറ്റും. സോ ഈ വാച്ച് ഫേസസ് എടുത്തു കഴിഞ്ഞാൽ ടോപ്പ് വാച്ച് ഫേസസ് എന്ന് പറഞ്ഞിട്ട് ഇഷ്ടം പോലെ വാച്ച് ഫേസസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. അതിനകത്ത് ടോപ്പ് വാച്ച് ഫേസസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ബാറ്റ്മാൻ്റെയും നിങ്ങൾ കാണുന്ന സീരീസിൻ്റെയും നിങ്ങൾ കാണുന്ന മൂവീസിൻ്റെ എല്ലാം വാച്ച് ഫേസസ് അവൈലബിൾ ആണ്. അതുമാത്രമല്ല നിങ്ങൾക്ക് ജോക്കറിൻ്റെ വാച്ച് ഫേസസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരുപാട് വാച്ച് ഫേസസ് ഉണ്ട്. ഞാൻ ഇട്ടിരുന്ന അയൺമാൻ്റെ വാച്ച് ഫേസ് എന്ന് പറഞ്ഞത് ഈ ഒരു രീതിയിലെടുത്തതാണ്, അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ഉള്ളതും നല്ല അടിപൊളി വാച്ച് ഫേസസ് ആണ്. ഒരുപാട് ക്രിയേറ്റേഴ്സ് ഇതിൻ്റെ പുറകിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഡിസൈൻ ചെയ്തെടുക്കുന്ന വാച്ച് ഫേസസ് ആണ്. സോ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പറ്റും. നിങ്ങളുടെ Mi Band 4 ഒരു അടിപൊളി ലുക്കും തരും. സോ ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് വാച്ച് ഫേസ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ. ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഒരുപാട് വാച്ച് ഫേസസ് അവൈലബിൾ ആണ്. പക്ഷേ ഇതിൻ്റെ അകത്തുള്ള വാച്ച് ഫേസസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് റഷ്യൻ വേണമെന്നുണ്ടെങ്കിൽ റഷ്യൻ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും, ഹിന്ദി വേണമെന്നുണ്ടെങ്കിൽ ഹിന്ദി സെലക്ട് ചെയ്യാനായിട്ട് പറ്റും, ഇംഗ്ലീഷ് വേണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ലാംഗ്വേജ് വൈസിൽ ഇത് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല നിങ്ങൾക്ക് ഇങ്ങനത്തെ മൂവി റിലേറ്റഡ് ആയിട്ട് ഒരുപാട് എന്താ പറയുക ബഹളങ്ങളുള്ള സാധനങ്ങളൊന്നും വേണ്ട, ഭയങ്കര മിനിമലായിട്ടുള്ളത് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് മിനിമലായിട്ടുള്ള സെറ്റപ്പുകൾ നമുക്ക് കിട്ടുന്നുണ്ട്, വാച്ച് ഫേസസ് കിട്ടുന്നുണ്ട്. ഇവിടെ കാറ്റഗറീസ് എന്ന് പറഞ്ഞ സാധനം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഒരുപാട് കാറ്റഗറീസ് വരുന്നുണ്ട്, അബ്സ്ട്രാക്ഷൻസ് വരുന്നുണ്ട്, ആനിമൽസ് വരുന്നുണ്ട്, അനിമി വരുന്നുണ്ട്, ഓട്ടോമോട്ടോ വരുന്നുണ്ട്, ബ്രാൻഡുകളെ കുറിച്ചിട്ടുള്ളത് വരുന്നുണ്ട്, ഗെയിമുകൾ വേണമെന്നുണ്ടെങ്കിൽ അത് വരുന്നുണ്ട്, മൂവീസ് വേണമെന്നുണ്ടെങ്കിൽ മൂവീസ് വരുന്നുണ്ട്. ഞാനിപ്പോൾ ഗെയിമുകളെടുത്തു, ഗെയിമുകളെടുത്തു കഴിഞ്ഞാൽ ഗെയിം റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വാച്ച് ഫേസസ് ആയിരിക്കും അതിൻ്റെ അകത്ത് വരിക. അതുമാത്രമല്ല നിങ്ങൾക്ക് മൂവീസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂവി റിലേറ്റഡ് ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി വാച്ച് ഫേസസ് നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ജോക്കറിൻ്റെ ഒരു വാച്ച് ഫേസ് ഇതിനകത്തുണ്ട്. സോ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വാച്ച് ഫേസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യുക. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഓപ്പൺ MI Fit എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം അവിടെ കാണാൻ പറ്റും, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മീ ഫിറ്റിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവും. ഓപ്പൺ ആയതിന് ശേഷം അവിടെ ബാൻഡ് ഡിസ്പ്ലേ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞത് വീണ്ടും എടുക്കുക. വീണ്ടും എടുത്തതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഇപ്പോൾ ഞാൻ കാണിക്കുന്ന പോലത്തെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു വാച്ച് ഫേസ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വാച്ച് ഫേസ് സിങ്ക് ചെയ്യുക.
ജസ്റ്റ് ആ ഒരു വാച്ച് ഫേസ് സിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ സെലക്ട് ചെയ്ത ജോക്കറിൻ്റെ വാച്ച് ഫേസ് അതിൻ്റെ അകത്ത് കിട്ടും. നിങ്ങളുടെ എം ഐ ഫിറ്റിൻ്റെ ആപ്ലിക്കേഷൻ്റെ പ്രിവ്യൂവിൽ കാണിക്കുന്നത് നിങ്ങൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഏതോ ഒരു ഇതിൻ്റെ അകത്ത് തന്നെ ഉള്ള ഒരു കൂറ സാധനം സെറ്റ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ നിങ്ങൾ എം ഐ ബാൻഡ് 4 എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ജോക്കറിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ ഏതാണോ സെലക്ട് ചെയ്തത് ആ ഒരു വാച്ച് ഫേസ് അവിടെ ഇൻസ്റ്റാളായി കിടക്കുന്നത് കാണാൻ പറ്റും. സോ ഇതൊക്കെയാണ് എം ഐ ബാൻഡ് 4 അടിപൊളി ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇതെല്ലാം നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ഫസ്റ്റ് എം ഐ ബാൻഡ് 4 വീഡിയോ ഭയങ്കര ഹിറ്റായ ഒരു വീഡിയോ ആയിരുന്നു. സോ അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചതാണ് അതിൻ്റെ ഫീച്ചേഴ്സ് ഇടാന്നുള്ളത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ അതോടൊപ്പം തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. പിന്നീട് ഒരുപാട് പേര് പറയുന്നുണ്ട് ചിരിച്ചും കളിച്ചും വീഡിയോസൊക്കെ പറയണമെന്നുള്ളത്. എനിക്ക് ചളി അടിച്ചിട്ട് വീഡിയോ എടുക്കാനായിട്ട് അറിയത്തില്ല. സോ ഞാൻ ഇവിടെ ചെയ്യുന്നത് സീരിയസ് ആയിട്ടുള്ള ടെക് റിവ്യൂസും സീരിയസ് ആയിട്ടുള്ള ടെക് എക്സ്പ്ലനേഷനും ആണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ സീരിയസ് ആയിട്ട് തന്നെ പോകുന്നുണ്ട്. സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുവന്നായിരിക്കും. ബൈ.